Hi, hello, good afternoon everyone. So once again, welcome back to our trading session. Yes, about ഇന്ന് രാവിലെ നമ്മളൊരു പൊസിഷൻ അഗെയിൻ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ് രാവിലെ മാർക്കറ്റ് എന്താണ്, ഞാനൊരു ലോങ്ങ് വ്യൂവിലാണ് എടുത്തിരിക്കുന്നത്. അതായത് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ കൂടെ നോക്കിയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് ഇന്ന് തന്നെ എക്സിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനുള്ള ലെവൽസ് എന്നുള്ള രീതിയിലല്ല എനിക്കെന്താണ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ മാർക്കറ്റ് നമുക്കൊരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ട് മുകളിലോട്ട് പോയി, എന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് എന്താണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് ബിയർഷ് തന്നെയാണ് തന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ചൊന്ന് താഴോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ എൻ്റെ ബാങ്ക് നിഫ്റ്റി ചാർട്ടില്ല, ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു ടൈമിൽ എന്താണ് ബിയർഷ് ആയിട്ട് തന്നെയാണ് നിന്നത്. ഓപ്ഷൻ ചെയിൻ ഒരു മോഡറേറ്റ് രീതിയിലാണ് കേട്ടോ നിന്നത്. ഓപ്ഷൻ ചെയിൻ എന്താണ് ഒരു മോഡറേറ്റ് രീതിയിൽ ഓപ്ഷൻ ചെയിൻ നിൽക്കുമായിരുന്നു. ഓപ്ഷൻ ചെയിൻ എന്താണ് നമുക്കൊരു മോഡറേറ്റ് രീതിയിൽ നിന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താണ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി തുടങ്ങി. മുകളിലോട്ട് പോയിട്ട് തിരിച്ചെന്താണ് ഇവിടെ മുകളിൽ നമുക്ക് സി പി ആർ ഉണ്ട്. ഓക്കെ, മുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് സി പി ആർ ഉണ്ട്. പിന്നെ അതുപോലെ പ്രൈസ് അതാ തിരിച്ച് താഴോട്ട് ഇറങ്ങി തുടങ്ങി. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വെർജിൻ സി പി ആർ ആണ്, ഇത് വി സി പി ആർ ഇവിടെ ഉണ്ട്, കിടക്കുവാണ്. അതാ ഈ ഒരു ലെവൽ വി സി പി ആർ ആണ്. പ്രൈസ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് പോയി. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ലെവൽ ഇവിടെ നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് പ്രൈസ് എന്താണ് നല്ല രീതിയിൽ ഒരു ഫോള് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഒരു ഫോള് പടപടപടാന്ന് പറഞ്ഞാൽ പ്രൈസ് താഴോട്ട് വീഴുന്നുണ്ട്. എപ്പോഴാണിത്? 2023 ഫെബ്രുവരി 1st, ഈ മാസം തന്നെ 1st നല്ല രീതിയിൽ ഫോളോ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൻ്റെ അടുത്ത് പ്രൈസ് എത്തി അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് വീഴുകയും ചെയ്യുന്ന കണ്ടപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകും അല്ലെങ്കിൽ ഒന്ന് സൈഡ് പിടിച്ച് നിൽക്കും. ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ മാർക്കറ്റിൽ ഇന്നത്തെ ചാർട്ട്സും ഈ ഓപ്ഷൻ ചെയ്യേണ്ട ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴോട്ട് വീഴും അല്ലെങ്കിൽ എന്താണ് സ്ട്രഗിൾ ചെയ്ത് സൈഡ് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു വോളറ്റൈൽ ആയിട്ട്, അതായത് സൈഡ് വൈസ് മൂവ്മെൻറ്റ് വലിയൊരു തരാതെ പോകാനുള്ള സാധ്യത, ഇത് രണ്ടുമാണ് ഞാൻ കാണുന്നത്. ഒരു ബുള്ളിഷ് വ്യൂ അത്ര രീതിയിൽ എനിക്ക് കിട്ടുന്നില്ല. ലൈക്ക് ഓപ്ഷൻ ചെയിൻ ഒരു മോഡറേറ്റ് രീതിയിലാണ് നിൽക്കുന്നത്. പ്രൈസ് ഒന്നെങ്കിൽ താഴെ വീഴും അല്ലെങ്കിൽ സൈഡ് പിടിച്ച് പോകുന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെന്താണ് കുറേ നാളുകൾക്ക് ശേഷം ഓപ്ഷൻ സെല്ല് ചെയ്യാമെന്ന് വെച്ചു, അങ്ങനെ ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. 17800 കോളും 18000 കോളും ഇൻ ദ മണിയും അറ്റ് ദ മണിയിലും, സ്ലൈറ്റ് ഇൻ ദ മണി കേട്ടോ, സ്ലൈറ്റ് ഇൻ ദ മണിയിൽ കിടക്കുന്ന ഒരു കോളും അറ്റ് ദ മണിയിൽ കിടക്കുന്ന ഒരു കോൾ ഓപ്ഷനും എന്താണ് നമ്മൾ സെല്ല് ചെയ്തിട്ടിരിക്കുകയാണ്. 4600 ക്വാണ്ടിറ്റിയും 3600 ക്വാണ്ടിറ്റിയാണ് സെല്ല് ചെയ്ത്. കറൻലി ഒരു 2.5 ലക്ഷം രൂപ അടുപ്പിച്ച് പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഞാനും കാണുന്നുണ്ട്. ഒന്നത് ഇന്നലെ തന്നെ ഒന്ന് മാർക്കറ്റ് മുകളിൽ പോയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി, ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് സി പി ആർ ഉണ്ട്. താഴോട്ട് പോകാനായിട്ടുള്ള ഇപ്പം ഒരു ലെവൽ, ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഈ ഗ്രീൻ കളർ ലെവൽ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അത് ഇപ്പോൾ തന്നെ അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും, നല്ല രീതിയിൽ പ്രൈസ് താഴോട്ട് പോകാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഈ പൊസിഷൻ എടുത്തതാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇന്ന് ഇത് താഴെ വീഴും അല്ലെങ്കിൽ ഇതെന്താണ് സൈഡ് പിടിച്ച് നിൽക്കും എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ എക്സ് ഇതിൻ്റെ ടൈം എത്ര നാൾ ഞാൻ ഈ ട്രേഡ് ഡ്യൂറേഷൻ, നമ്മളൊരു എക്സിറ്റ് ക്രൈറ്റീരിയ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് എക്സിറ്റ് ചെയ്യുന്നത് എനിക്ക് ടൈമുണ്ട്. ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അത് ഇന്ന് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, 5 ദിവസം, 5 ട്രേഡിംഗ് ഡേ ആണ് നമ്മുടെ മുന്നിൽ. എന്താണ് ഈ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളൊരു ടൈം. അപ്പോൾ വേണമെങ്കിൽ ഇന്ന് എക്സിറ്റ് ചെയ്യും, നാളെ മറ്റന്നാൾ. അപ്പം ഈ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മളെന്താണ് നോക്കുന്നത്. ഇതിൽ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ, ഞാൻ ഇതിനകത്ത് എവിടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലാണ്, 18132 മുകളിലാണ്. അപ്പോൾ എൻ്റെ എക്സിറ്റ് ക്രൈറ്റീരിയ, ലോസിൽ ഞാൻ എക്സിറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് ഇതും ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട്. ഐ വിൽ എക്സിറ്റ് മൈ പൊസിഷൻ, എൻ്റെ പൊസിഷൻ ഞാൻ എക്സിറ്റ് ചെയ്യും. ചിലപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാൻ ലോസിൽ എക്സിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നാളത്തേക്കൊക്കെയാണ് ക്യാരി ഫോർവേഡ് ചെയ്ത് മാറ്റുകയാണ് എങ്കിൽ, നാളെ മറ്റന്നാൾ, അതായത് മൺഡേ ട്യൂസ്ഡേ മാറ്റുകയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റും. ഓക്കെ, ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ, കാരണം ഇത് ആ ചെറിയൊരു ലെവലാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കും. അപ്പോൾ മാക്സിമം എൻ്റെ ഒരു ലോസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്നെങ്കിൽ ഇന്ന് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഇതുവരെ പോയി കഴിഞ്ഞാൽ, ഇന്ന് ബ്രേക്ക് ചെയ്ത് ഇതുവരെ പോയി കഴിഞ്ഞാൽ ലെവൽ എക്സിറ്റ് പോസിഷൻ, പിന്നെ ഹോൾഡ് ചെയ്യില്ല. പക്ഷേ ചൊവ്വാഴ്ച, ബുധനാഴ്ച, തിങ്കൾ, ചൊവ്വ ആ ദിവസങ്ങളിലാണെങ്കിൽ ഈ ലെവലിനേക്കാൾ കൂടുതൽ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കും. ഇതും കൂടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാലും ഞാൻ ഈ പോസിഷൻ എക്സിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഐ വിൽ ഹോൾഡ് ദ പോസിഷൻ. അപ്പോൾ ലോസിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇവിടെയാണ്. പിന്നെ എൻ്റെ പ്രോഫിറ്റ്, ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് സൈഡ് പിടിച്ച് പോകും സൈഡിലോട്ട്, അല്ലെങ്കിൽ ഇത് സൈഡ് പിടിച്ച് താഴോട്ട് പോകും. അപ്പോൾ രണ്ട് ക്രൈറ്റീരിയയിലും എനിക്ക് പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്യും. ഇനി അല്ല ഇത് നല്ല രീതിയിൽ താഴോട്ട് പോകും എന്നുള്ളൊരു വ്യൂവിൽ എൻ്റെ ഒരു ടാർഗറ്റ് ഇത് ഈ ഒരു ലെവലാണ്, 17852 എന്ന് പറയുന്ന ലെവലാണ്. ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല, ഒന്ന് സെക്കൻഡ് മാർക്ക് ചെയ്തിട്ടിരിക്കാം. ആ ഓക്കെ, 17854 ഈ ഒരു ലെവൽ, പ്രൈസ് താഴെ വന്ന് ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അത് ഇന്ന് വന്ന് ഇന്ന് ഞാൻ എക്സിറ്റ് ചെയ്യും, നാളെയാണെങ്കിൽ നാളെ എക്സിറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഈ ഒരു ലെവലൊക്കെയാണ്, പിന്നെ 17783 ഇതൊക്കെയാണ് എൻ്റെ ലെവൽ. സ്കൂളിൽ സൈഡ് പിടിച്ച് ഒന്നീ താഴെ അല്ലെങ്കിൽ സൈഡ് പിടിച്ച് പോകും, മുകളിലോട്ട് പോകാൻ പോസിബിലിറ്റി കുറവാണ്. സോ എന്താണ്, അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് ആ ഒരു സൈഡിലോട്ട് പോയാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്
ഇതാണ് ആ രീതിയിൽ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എന്താണ് പൊസിഷൻ എടുത്തിട്ട് സൈഡിലോട്ട് പോയപ്പോൾ നമുക്ക് ലൂസ് വന്നു. അപ്പം അതുകൊണ്ട് ഒന്ന് തിരിച്ച് ബെസ്റ്റ് ഇന്ന് ഒന്നെങ്കിൽ ഓപ്ഷൻ സെല് ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം, ഇല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്താൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് മാറേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് പെർസ്പെക്റ്റീവ് തിരിക്കുന്നത്. ക്വാണ്ടിറ്റിയും കൂടുതലാണ്, 4600. ക്വാണ്ടിറ്റി കൂടുതലല്ല, മാക്സിമം എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല, മാക്സിമം ഒരു ക്വാണ്ടിറ്റി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 4600, 3600 ക്വാണ്ടിറ്റി നമ്മളെന്താണ് ബൈ ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എനിവേ നമുക്ക് എന്താണ് വെയിറ്റ് ചെയ്യാം, എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് നോക്കാം. നമ്മളുടെ പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇന്നിപ്പോൾ മാർക്കറ്റ് എന്താണ്, ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഒന്ന് മുകളിലോട്ട് പോയി തിരിച്ച് അതുപോലെ താഴോട്ട് ഇറങ്ങി വന്നു. ഇതായിരുന്നു നമ്മുടെ ടാർഗറ്റ് അല്ലേ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരുന്നു നമ്മുടെ ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചിരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഇതായിരുന്നു. പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ വലിയ തിരിച്ച് മുകളിലോട്ട് കയറി തുടങ്ങി കേട്ടോ. ഇവിടെ വന്ന് പ്രൈസ് ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നെ, നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പൺ തന്നു, എന്നിട്ട് കോൾ റൈറ്റിംഗ്, രാവിലെ കോൾ റൈറ്റിംഗ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വ്യൂവിന് അനുകൂലിച്ച് ഓപ്ഷൻ ചെയ്യുന്ന നമുക്കൊരു വ്യൂ കിട്ടി, നമ്മുടെ വ്യൂവിന് അനുകൂലിച്ചുകൊണ്ടുള്ളൊരു വ്യൂ കിട്ടി. പിന്നെ മാർക്കറ്റ് നമ്മളൊന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് പിന്നെ താഴോട്ട് വന്ന് ഇവിടെ നിന്ന് തിരിയാൻ തുടങ്ങി. അതേസമയം ഓപ്ഷൻ ചെയിനിൽ എന്താണ് എല്ലാം മോഡറേറ്റ് വ്യൂയിലോട്ട് മാറി. നല്ല കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്നു അവസാനം, പുട്ട് റൈറ്റിംഗ് കോൾ റൈറ്റിംഗ് ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെ എന്താണ് തിരിച്ച് വന്ന് നിൽക്കുകയും ചെയ്തു. മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറുകയും ചെയ്ത സമയത്ത് ഞാൻ എന്താണ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്തു. 17,800 കോൾ ഓപ്ഷൻ സെൽ ചെയ്തു, എക്സ്പൊസിഷൻ എക്സിറ്റ് ചെയ്തു മാറി. അതുപോലെ 18,000 കോൾ ഓപ്ഷൻ എന്താണ് എക്സിറ്റ് ചെയ്ത് മാറി. മൊത്തം നമ്മളൊരു 5,48,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആക്ച്വലി ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ ആക്ച്വൽ ടാർഗറ്റ് വരെ എന്താണ് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്താണ് ഈ ഒരു ഇതും കൂടി നമുക്ക് പ്രോഫിറ്റ് മൊത്തം എത്ര, ഒരു ഒരു 8 lakh, അറൗണ്ട് ഒരു 8 lakh പ്രോഫിറ്റ് വരുമായിരുന്നു. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. എക്സിറ്റ് ചെയ്തതിന്റെ റീസൺ എന്താണ്, അത് ഇവിടെ നിന്ന് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിയറിഷ് വ്യൂ, ഇതൊരു ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത്, പക്ഷേ അതിനുശേഷം മറുപടി തിരിച്ച് കയറുകയും ചെയ്തു, ഓപ്ഷൻ ചെയ്ത് നമുക്ക് എഗെയിൻസ് ആയിട്ട് തിരികെയും ചെയ്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ഓക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേരത്തെ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലാണ് മുന്നേ എന്താണ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അതേ ഏരിയയിലും കൂടെ പിന്നെയും പ്രൈസ് ദാ ഇവിടെ നിന്ന് തിരിച്ച് മുകളിൽ വരുന്നത്, അതേ ഓൾമോസ്റ്റ് ആ ഒരു ഏരിയയിൽ തന്നെ എന്താണ് പിന്നെയും പ്രൈസ് വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് മാറിയത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ ഫ്രൈഡേ പൊസിഷൻ എടുത്തു, ഈ വീക്ക് വരെ കംപ്ലീറ്റ് എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാനായിരുന്നു പ്ലാൻ. ഇന്നിപ്പോൾ രാവിലെ എന്താണ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് മാറി. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. എനിവേ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്. ഇതുകൊണ്ട് എല്ലാവർക്കും എന്താണ് കാണുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ വ്യൂ എൻ്റെ സെറ്റപ്പ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും മറച്ചു വയ്ക്കാതെ കൃത്യമായിട്ട് ഞാൻ എന്താണ് എടുത്ത് എന്തുകൊണ്ട് എൻ്റെ എടുത്തു, എന്തുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺസും അനാലിസും എല്ലാം കൃത്യമായിട്ട് ഷെയർ ചെയ്ത് തരാം. അതുപോലെ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസും ഷെയർ ചെയ്ത് തന്നു. ഐ ഹോപ്പ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എൻട്രി കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. എടുത്തിട്ടുള്ളവർക്ക് മേ ബി നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്തായിരിക്കാം, ചിലർക്ക് എൻട്രി കിട്ടിയില്ലായിരിക്കാം. വാട്ട് ഓവറിറ്റീസ് എന്തായാലും ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. എനിവേ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.